എൻ്റെ പേര് സൗമ്യ. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു അക്രൈസ്തവ ആളാണ്. പിന്നെ 2023 ജൂൺ 16 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ വീട് 2 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഞാൻ ലീസിന് കൊടുത്തതായിരുന്നു. അപ്പോൾ 9 മാസത്തിനുള്ളിൽ എനിക്കത് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം വീട്ടിലൊരുങ്ങിയപ്പോൾ ഞാൻ ലീസിന് കൊടുത്ത വീട്ടുകാരായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവരെനിക്ക് പോസിറ്റീവായിട്ട് മാറിത്തരാ എന്നുള്ളൊരു ഇതെനിക്ക് തന്നില്ലായിരുന്നു. അതിൽ വിഷമിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ മോളുമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, നീ അവിടെ പോയിട്ട് നിയോഗങ്ങൾ അവിടെ 6 വെക്കണം, അപ്പോൾ നീ അതിൽ പോയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കതൊക്കെ നിറവേറി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് ചേച്ചി തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ബസ് ബുക്ക് ചെയ്തിട്ട് എന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ചേച്ചി പറഞ്ഞിരുന്നു, യൂട്യൂബിൽ നോക്കിയിട്ട് അതേക്കുറിച്ച് നീ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. യൂട്യൂബിൽ ഞാൻ കുറേ എണ്ണം സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അച്ഛൻ്റെ ധ്യാനം അതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും, ഉടമ്പടി ധ്യാനം ലൈവ് ഇതൊക്കെ ഞാൻ നോക്കിയെങ്കിലും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് പോന്നപ്പോൾ ശരിക്ക് ഒരു പള്ളികളിലോ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരു സാധാരണ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഉടമ്പടി ക്ലാസ് 2 മണിക്കൂർ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞത് ഒരു കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല. കേൾക്കണമെന്ന് ആഗ്രഹിച്ച് കണ്ണ് മുറുക്ക തുറക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമായിരുന്നു. ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള ഒന്നും കേട്ടിട്ടില്ല. ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് ഒന്നും അറിയാതെയാണ് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും 6 എഴുതുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും 6 എഴുതി. അത് ഞങ്ങൾ ബസ്സിൽ വരുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു 6 എല്ലാവരും എഴുതാനായിട്ട് ഓർത്ത് വെക്കണമെന്ന്. അപ്പോൾ അത് പ്രകാരം ഞാനും എഴുതി 6. അതിലൊന്നാമത് ഞാൻ വെച്ച നിയോഗമായിരുന്നു എനിക്ക് എൻ്റെ വീട് 15 എന്ന് വെച്ചാൽ മാതാവിൻ്റെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ ഭയങ്കര അത്ഭുതമാണെന്ന് അത് ബസ്സിൽ വരുമ്പോൾ കുറച്ച് ചേച്ചിമാർ പറഞ്ഞു. അത് പ്രകാരമാണ് ഞാനും മാതാവിന് സമർപ്പിച്ചു. എനിക്ക് 16 ഞാൻ ഉടമ്പടി നിയോഗം വെക്കുന്നത്. ജൂലൈ 15 എനിക്ക് ക്യാഷ് സെറ്റിൽ ചെയ്യാൻ എൻ്റെ അടുത്ത് ആയിട്ടില്ല. 9 കൊണ്ട് എനിക്ക് സെറ്റിൽ ചെയ്യണം, പക്ഷേ എവിടെ നിന്ന് ക്യാഷ് എനിക്കായിട്ടില്ല. KSFE ഞാൻ വിളിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കി എമൗണ്ട് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ജൂലൈ 15 എന്ന ദിവസത്തിൽ ഞാൻ എനിക്ക് മാതാവ് അതിനുള്ള പൈസ എനിക്ക് റെഡിയാക്കി തരണമെന്നും, ഒപ്പം ഞാൻ വീട്ടുകാരെനിക്ക് ഇറങ്ങിത്തരാൻ തയ്യാറാവണമെന്നും അവർക്കൊരു വീട് റെഡി ആവണമെന്നും ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു. അത് പ്രകാരം ജൂലൈ 15 തന്നെ 14 വരെ ഞാൻ ബാക്കി ക്യാഷിന് KSFE നിന്ന് കിട്ടിയ ബാക്കി എമൗണ്ടിന് വേണ്ടിയിട്ട് പരക്കം പായമായിരുന്നു. ലോണിന് വേണ്ടി പല ലോണുകൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, ഒന്നൊന്നും നടന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരു ലോണ് ശ്രേയസ് വഴി ഒരു ലോണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, പക്ഷെ അതും കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി ഞങ്ങളത് ഒഴിവാക്കിയ കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ജൂലൈ 15 അന്ന് ഞാൻ ഉപവാസം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു ശനിയാഴ്ച പോലും ഞാൻ ഉടമ്പടി ഉപവാസം എടുക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഉപവാസത്തിലിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ 14 വരെ, അതായത് ഇന്നലെ വരെ ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ നടന്നു, ഇന്ന് ഞാൻ ആരോടും ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കില്ല, ഞാൻ മാതാവിന് ഡേറ്റ് ഇട്ടതാണ്. അപ്പോൾ മാതാവ് തന്നെ എനിക്കിതിനുള്ള ഉത്തരം, ഞാൻ ഉപവാസം അവസാനിപ്പിക്കുന്നതിനുള്ളിൽ തന്നെ എനിക്കിതിനുള്ള ഉത്തരം തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞാൻ ഉപവാസം ഒരു ഉച്ച ആയ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ ഫോണിൽ ഇങ്ങനെ എടുത്ത് നോക്കുക, എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എനിക്കുണ്ടോ എന്നിങ്ങനെ എടുത്ത് നോക്കുക. അതിനിടയിൽ കൂടെ ഞാൻ സാക്ഷ്യം കാണലോ അല്ലെങ്കിൽ ധ്യാനം കൂടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ഉടമ്പടിയിൽ ഞാനതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. അപ്പോൾ എന്തോ ഞാൻ യൂട്യൂബിൽ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്നു, എൻ്റെ ഫോണിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറിയത്, ശ്രേയസിൻ്റെ ലോണിൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയതാണ് ഞാൻ കണ്ടത്.
അപ്പോൾ പിന്നെ എനിക്ക് അപ്പോഴും എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി, കാരണം ഡേറ്റ് ഇട്ട ഇത്രയ്ക്ക് വലിയ അത്ഭുതമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഞാൻ അതേ സമയത്ത് ക്യാഷ് എനിക്ക് കംപ്ലീറ്റ് റെഡിയായി. അപ്പം ഞാൻ ഉടനെ ഞാൻ വീട് ലീസുകാരെ വിളിച്ച് സംസാരിച്ചു. അപ്പം അവർ പറയുവാണ്, അവരൊരു അതുവരെ അവർ മാറിത്തരാമെന്നോ അല്ലെങ്കിൽ ഒരു വീട് നോക്കുന്നുണ്ടോ എന്നു പോലും പറയാത്ത അവർ എന്നോട് പറയാം, ഞങ്ങളൊരു വീട് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സൗമ്യനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയുവാണ്, ഞങ്ങൾക്ക് വീട് റെഡിയായി, സൗമ്യ എപ്പോഴാണ് ക്യാഷ് സെറ്റിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അത്ഭുതം പോലെ, എനിക്ക് ഞാൻ പറഞ്ഞ ദിവസം തന്നെ ഡേറ്റിന് തന്നെ മാതാവ് ഈ രണ്ട് കാര്യങ്ങളും സാധിച്ചതെന്ന്, എൻ്റെ വീടിൻ്റെ എനിക്ക് തിരിച്ചു പിടിക്കാനുള്ള സെറ്റിൽമെൻ്റ് ചെയ്യാൻ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ രണ്ടാമത് ഞാൻ വെച്ച നിയോഗം, എൻ്റെ മോന് 3 വർഷമായിട്ട് കോവിഡ് വന്നതിന് ശേഷം അവന് ശ്വാസമുട്ടലാണ്. ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് ജലദോഷവും പനിയും വരിക. ആ ശ്വാസമുട്ടൽ കണ്ടു നിൽക്കാനാവില്ല. എൻ്റെ അമ്മയാണ് അവരെ കൂടുതലും നോക്കുന്നത്. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, 10-15 പ്രാവശ്യമൊക്കെ ആവി പിടിക്കും. പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് വരെ, അവിടേക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ കാണിച്ചു. പിന്നെ കോവിഡിൻ്റെ ശേഷം വന്ന ശ്വാസമുട്ടും ശ്വാസതടസ്സവുമാണ്. പക്ഷെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവൻ്റെ അച്ഛമ്മയ്ക്ക് ശ്വാസമുട്ട് പാരമ്പര്യ രോഗമുണ്ട്, അപ്പം അതുകൊണ്ട് അവന് പാരമ്പര്യമായിട്ടുള്ള ശ്വാസമുട്ടലാന്ന് പറഞ്ഞു. എന്നിട്ട് പച്ചമരം നടക്കവും ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും മാറാത്ത ഈ അവൻ്റെ അവസ്ഥ, ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവന് വെള്ളത്തിൽ കലക്കി കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് അവന് ശ്വാസമുട്ട് വന്ന സമയത്ത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു തവണ അവന് വന്നു, അപ്പം ഞാനത് കൊടുത്തു. അതിനുശേഷം അവൻ്റെ നെഞ്ചിലൊക്കെ ഞാൻ തൈലം തേച്ച് കുരിശ് വരച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ശ്വാസമുട്ട് അവന് പൂർണ്ണമായി എടുത്ത് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇപ്പം 7 മാസമായി അവന് ശ്വാസമുട്ട് നിറഞ്ഞ ഒരവസ്ഥ പിന്നീട് അവന് ഉണ്ടായിട്ടേ ഇല്ല. അതിനിടയ്ക്ക് അവന് ജലദോഷം വന്നു, പനി വന്നു. അതിന് പോലും ഞാനൊരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് പോലും ഞാൻ അവന് കൊടുത്തിട്ടില്ല. അതിന് ഒരു പ്രാവശ്യം അവന് പനി വന്നിട്ട് 2-3 ദിവസം അവന് പനി നിന്നു, പക്ഷെ അമ്മ അവന് പാരസെറ്റാമോൾ കൊടുത്തു. അപ്പോൾ 2-3 ദിവസമായിട്ടും പനി പാരസെറ്റാമോളിൽ കുറയും, പിന്നെയും പനി കൂടും, പിന്നെയും പനി കുറയും. ഞാൻ കൂടെ ഇല്ലാത്തതാണ് പിന്നെയും പനി കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാരസെറ്റാമോൾ തന്നെ കൊടുത്തുകൊണ്ട് അവന് പനി മാറി. അവൻ 2 ദിവസം സ്കൂളിൽ പോയി. 3-ാമത്തെ ദിവസം അവന് വീണ്ടും പനി വന്നു. ആ പനി കഠിനമായിട്ടുള്ള പനിയായിരുന്നു. അപ്പം എനിക്ക് തന്നെ എൻ്റെ മനസ്സ് പറയുക, ഞാൻ ഇത്രമാത്രം മാതാവ് എനിക്കെല്ലാം ചെയ്തു തരുമ്പോൾ ഞാൻ തുടർന്ന് മുഴുവൻ എനിക്ക് മാതാവിൻ്റെ ഇതുകൊണ്ടാണ്, മാതാവിൻ്റെ ഉപ്പ് മാതാവിൻ്റെ തൈലം കൊണ്ടാണ് എനിക്കെല്ലാം ഇതായി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഓൻ്റെ പനി പൂർണ്ണമായിട്ടും മാറാത്തതെന്ന് ഞാൻ വിചാരിച്ചു. മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച്, നെഞ്ചിൽ കുരിശ് വരച്ച്, കാലിൻ്റെ അവിടം വരെ ഞാൻ അവനെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവനെ കിടത്തി ഉറക്കി. രാവിലെ ആയപ്പോഴത്തേക്ക് അവൻ പനി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നാത്ത വിധം രാവിലെ അവൻ ഉഷാറായി എഴുന്നേറ്റു. അവൻ കുളിച്ചാണ് സ്കൂളിൽ പോയത്, തലനനച്ച് കുളിച്ച്. അന്നു തൊട്ട് ഇപ്പോഴും ഞങ്ങൾ എന്ത് അസുഖം വന്നാലും എൻ്റെ പിള്ളേർക്ക് പനിയും ജലദോഷമൊക്കെ, ഒരു മൂക്കടപ്പിന് പോലും ഞാൻ മാതാവിൻ്റെ തൈലം മൂക്കിൽ മണപ്പിച്ച് നാസൽ ഡ്രോസ് ഒഴിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അവൻ്റെ മൂക്ക് തുറക്കുന്നത്. അത്രയും അത്ഭുതമാണ് എനിക്ക് മാതാവ് തന്നത്. അവൻ്റെ ശ്വാസമുട്ട് 7 മാസമായിട്ട് പൂർണ്ണമായിട്ട് അവൻ്റെ ശ്വാസമുട്ട് മാറി. അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ എൻ്റെ മോൾക്ക്, അവൾ ജന്മലാവക്ക് മൂക്കിൽ ദശ വന്നിട്ട് നാക്ക് പുറത്ത് നീട്ടിയിട്ടായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. എപ്പോഴും നാക്ക് പുറത്തിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാണ്, നാക്ക് പുറത്തിട്ടാണ് അവൾ ഉറങ്ങിയിരുന്നത്. അവൾക്ക് ദശ വളരുന്നത് പറഞ്ഞിട്ട് ആദ്യം മെഡിക്കൽ കോളേജിൽ ഞങ്ങളൊരു ചെറിയ സർജറിയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പക്ഷേ ഈ തുമ്മൽ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തിയേയില്ല, മരുന്ന് കൊടുത്താൽ പോലും നിർത്തില്ല. അങ്ങനത്തെ ചുമയാണ്. തണുപ്പടിച്ചുകൂടാ, തണുപ്പ് വെള്ളത്തിൽ കുളിച്ചുകൂടാ, തണുപ്പ് ഭക്ഷണം കഴിച്ചുകൂടാ, അങ്ങനെ ചുമയും തുമ്മലായിരുന്നു. അതിവിടുന്ന് ഞാൻ June 16 ആദ്യം മാതാവ് എനിക്ക് കാണിച്ചു തന്ന, ഞാൻ നിയോഗം 3-ാമത് വെച്ച നിയോഗമാണ്. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മാതാവ് ആദ്യം കാണിച്ചു തന്ന അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടുന്ന് June 16 ഞാൻ ഉടമ്പടി എടുത്തു ചെന്നു. 17-ാം തീയതി എല്ലാവരും പറഞ്ഞ പ്രകാരം ഞാൻ രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, നോക്കിയാണ് ചൊല്ലുന്നത്. കാരണം എനിക്കറിയില്ല പ്രാർത്ഥനകളൊന്നും ചൊല്ലാൻ. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലി. മോളിതുപോലെ വായകൂട്ടാതെ ചുമയ്ക്കുമായിരുന്നു. ഞാൻ അവൾക്ക് ഉപ്പ്, മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിൽ ചാലിച്ച് അവൾക്ക് കൊടുത്തു. വിശ്വാസ പ്രമാണം നോക്കി ചൊല്ലി ഞാൻ അവൾക്ക് കൊടുത്തു. അവളത് കുടിച്ച് കഴിഞ്ഞ്
സെക്കൻഡ് എന്ന് പറയുന്നത് അത് ഇറക്കിയ ഒരു നിമിഷം തൊട്ട് പിന്നെ അവൾ ഒരു ചുമ പോലും അവൾ ചുമച്ചിട്ടില്ല. അത് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ്. എനിക്ക് ആദ്യമായിട്ട് മാതാവ് കാണിച്ചെന്ന അത്ഭുതവും അതാണ്. അവിടെയാണ് ഞാൻ മാതാവിന് ഇത്രയ്ക്ക് അത്ഭുതം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മോൾക്ക് അന്നോട്ട് ഇപ്പം മോൾ പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീമേ കഴിക്കുള്ളൂ. അവൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും അവൾക്ക് ഇല്ല. തുമ്മലും ചുമയൊക്കെ അവളുടെ പൂർണ്ണമായിട്ടും മാറി. അതുപോലെ അതേ ഒപ്പം തന്നെ ഞാൻ അവളുടെ പഠന കാര്യത്തിലും ഞാൻ അവളുടേത് വെച്ചിരുന്നു. കാരണം അവൾ ആദ്യം പ്രൈവറ്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അവളെ പഠിപ്പിച്ചിരുന്നത്. കോവിഡ് വന്നതിന് ശേഷം പൈസയൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവളെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ശരിക്കും ബൈഹാർട്ടാണ് കൂടുതലും. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയപ്പോൾ ഇവൾക്ക് പഠന രീതി വ്യത്യാസമായപ്പോൾ ഇവൾ നേരെ ബാക്കോട്ടായി. പ്രൈവറ്റ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാത്തിനും മാർക്ക് മേടിച്ചിരുന്ന കുട്ടി, ഫ്രണ്ടിൽ നിന്നിരുന്ന കുട്ടി ഏറ്റവും ബാക്കിലേക്കായി. അപ്പോൾ എല്ലായിടത്തുനിന്നും പരാതി. അവൾ സംസാരിക്കില്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനില്ല, ടീച്ചേഴ്സിൻ്റെ പരാതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ വിട്ടു. ഞാൻ പഠിപ്പിച്ചുണ്ടാവുന്നുണ്ട് ട്യൂഷൻ വിട്ടു. അപ്പോൾ ട്യൂഷൻ വിട്ടപ്പോൾ അവിടെ നിന്ന് അവർ പരാതി. അവളൊന്നും പറയില്ല, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യങ്ങളും പറയില്ല, ഒന്നും അവൾക്ക് അറിയില്ല, ആരോട് സംസാരിക്കില്ല, അങ്ങനെയാന്ന് പറഞ്ഞു. അതിനുശേഷം ആ ജൂൺ 16 ഞാൻ വന്നപ്പോൾ ഈ മോളുടെ അലർജിയുടെ കൂടത്തിൽ തന്നെയാണ് ഞാൻ മാതാവിനോട്, മാതാവ് മോളുടെ പഠനത്തിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരണേന്ന് ഞാൻ എഴുതി പ്രാർത്ഥിച്ചത്. അതിനുശേഷം അവൾക്ക് ജൂലൈ ഓഗസ്റ്റ് ഒരു ഓണം എക്സാമിന് എല്ലാവരും ടീച്ചർ അത്ഭുതകരമായിട്ടാണ് പറഞ്ഞത്, ഋഷിക ഇത്രയും നല്ല മിടുക്കിയായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക്. കാരണം അവളൊരു സൈലൻ്റാണ്, ഒന്നിലും ഇതില്ല. പക്ഷെ അവൾ ഇത്രയും മിടുക്കിയാണെന്ന് അറിഞ്ഞില്ല. കാരണം നേരെ ഏറ്റവും നല്ല കുട്ടികളുടെ മുന്നിലേക്ക് അവളും ഒപ്പം എത്തി. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മ 27 വർഷം, എൻ്റെ ആങ്ങളെ മരിച്ച കാലം മുതൽ അമ്മയ്ക്ക് ഈ പ്രഷർ ആദ്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന അത് പിന്നെ കൂടാൻ തുടങ്ങി. പിന്നെ അസുഖങ്ങൾ കൂടുതൽ കൂടുതൽ വന്നു, ഷുഗറായി, പിന്നെ കൊളസ്ട്രോളായി, തൈറോയിഡായി. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തൈറോയിഡിന് മരുന്നിൽ സ്റ്റാർട്ട് ചെയ്താൽ അമ്മ ഒരു കവറ് മരുന്ന് അമ്മയുടെ കയ്യിലുണ്ട്. അത്രയും മരുന്നുമേലാണ് അമ്മ ജീവിക്കുന്നത്. ഷുഗറ്, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ബാലൻസ് തെറ്റൽ, പിന്നെ അമ്മയ്ക്ക് വേറൊരു അസുഖങ്ങളൊന്നും കൗണ്ട് കുറവ്. ബ്ലഡിൽ ഡോക്ടർമാർ മരുന്ന് 3 മാസക്കാലം അമ്മയ്ക്ക് അടുപ്പിച്ച് മരുന്ന് കൊടുത്തിട്ടും അമ്മയ്ക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടും അമ്മയ്ക്ക് മരുന്ന് കൗണ്ട് കൂടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് നിയോഗം വെച്ചിരുന്നുണ്ട്, അമ്മയുടെ അസുഖം മാറ്റിത്തരണം, ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെച്ച 5-ാമത് വെച്ച നിയോഗമായിരുന്നു അത്. അത് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അതേപോലെ അമ്മയ്ക്ക് മുട്ടിന് കാലിന് 2 കാലിനും ബെൽറ്റ് ഇട്ടേക്കായിരുന്നു തേയ്മാനത്തിൻ്റെ. അമ്മ കോഴിക്കോട് നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ ആകെ നീര് വെച്ച് അകത്തുപോലും നടക്കാൻ പറ്റാത്ത അമ്മയായിരുന്നു. അമ്മ കാണാൻ കഴിയില്ലായിരുന്നു. ആ പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഇനി മോലും മരുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ പരീക്ഷിക്കാൻ നിൽക്കണ്ട, അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ ചെയ്യ്, പരീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തോ എൻ്റെ മനസ്സും അറിയാം, എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടിയ പോലെ എനിക്കിനി മരുന്നൊന്നും വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ 2 നേരം അമ്മയ്ക്ക് മരുന്നിന് പകരം ഒരു കവറ് മരുന്ന് ഇപ്പോഴും അമ്മയുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും കാണാം. അപ്പം മരുന്ന് ഒഴിവാക്കിയിട്ട് അമ്മയ്ക്ക് രാവിലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം അമ്മയ്ക്ക് ഒരു നുള്ളുപ്പ് വെള്ളത്തിൽ ചാലിച്ചിട്ട് മരുന്നിന് സമയത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അതേപോലെ നെറ്റിയിലും നെറുകിലും ഞാൻ അമ്മയ്ക്ക് തൈലം തേച്ച് കുരിച്ച് വരച്ച് കൊടുക്കും. ഒപ്പം അമ്മയുടെ മുട്ടുകാലിന് ഞാൻ ബെൽറ്റ് മാറ്റിയിട്ട് തൈലം തേച്ച് കുരിച്ച് വരച്ച് കൊടുക്കുമായിരുന്നു. അമ്മ എൻ്റെ കൂടെ കട്ടിലിരുന്നായിരുന്നു അമ്മ പ്രാർത്ഥിക്കാൻ ഇരുന്നിരുന്നത്. ആ അമ്മ ഈ മരുന്ന് ഇത്രയും ഒഴിവാക്കിയിട്ട് ഈ മാതാവിൻ്റെ ഉപ്പും തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് അമ്മ നീരൊക്കെ വലിഞ്ഞ് എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മമ്മ എന്താ നീരൊക്കെ പോയി, അമ്മമ്മ ആള് മാറിപ്പോയല്ലോ പറഞ്ഞു. അത്രയ്ക്ക് രീതിയിൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടായി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് അമ്മ പകുതി ദിവസവും കിടത്താണ്, ആ അമ്മ മരുന്നൊന്നുമില്ലാതെ മാതാവിൻ്റെ ഇത് മാത്രം കഴിച്ചിട്ട് അമ്മ എന്തെങ്കിലും തുഷാറായിന്ന്. അപ്പം അമ്മ വെറുതെ ഒന്ന് ടൗണിൽ പോയപ്പോൾ അമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അമ്മേൻ്റെ കൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് അത്ഭുതമായി, കൗണ്ട് കൂടിയത്. എത്രയും ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ട് കൂടാത്ത കൗണ്ടാണ് അമ്മയ്ക്ക് മാതാവിൻ്റെ വെഞ്ചരിച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ട് കൂടി കിട്ടിയത്. അന്നു തൊട്ട് അമ്മ പിന്നെ മരുന്നില്ലാതെ
അമ്മ വേറൊരാളായി തന്നെ മാറി. അതിനുശേഷം പിന്നെ അമ്മയായിരുന്നു പത്രം ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്ന പത്രം പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പത്രങ്ങൾ ഞാൻ കൊണ്ടുവച്ചു എങ്കിലും ഞാൻ ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ പത്രം ഞാൻ അപ്പുറത്ത് അയൽവാസികൾക്ക് ഞാൻ കൊടുത്തു എന്നല്ലാണ്ട് ഞാൻ വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പത്രങ്ങൾ മുഴുവൻ കൊണ്ടു കൊടുത്ത മുഴുവൻ അമ്മയായിരുന്നു. പിന്നെ കാരണം അമ്മയ്ക്ക് ഇത്രയും മാറ്റം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് പിന്നെ ആവേശമായിരുന്നു. പിന്നെ അമ്മ വേറൊരാളെ ആയി മാറി. അങ്ങനെ അതിനുശേഷം ആദ്യ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ അമ്മയുടെ അമ്മ എന്നോട് പറയും, എനിക്ക് ഇത്രയും അസുഖങ്ങൾക്കൊക്കെ മാറ്റം വന്നല്ലോ മാതാവേ, മുട്ടുകുത്താൻ എനിക്ക് എൻ്റെ കാലിന് മാത്രം എന്തേ നീ എനിക്കൊരു ഇത് മാറ്റിത്തരാത്തതെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും അസുഖങ്ങൾ മാറ്റിത്തന്ന അമ്മയ്ക്ക് ഇതും നിസാരമല്ലേ എന്ന് അമ്മ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഈ കാലൊക്കെ വെച്ചുകൊണ്ട് തന്നെ അമ്മ വെറുതെ ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ അങ്ങനെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആങ്ങളെ എൻ്റെ ആണ്ടും ആയിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കവിടെ തപോവനം അവിടെ പിന്നെ അനാഥാലയം പോലത്തെ അവിടെ സ്ഥാപനത്തിലേക്ക് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പഴംപൊരിയൊക്കെ അവർക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, നമ്മൾക്ക് അവരെ തൃപ്തിപ്പെടുത്താനുള്ളതല്ലേ കൊടുക്കേണ്ടത്, നമ്മൾക്കൊരു കടമയല്ല ചെയ്യേണ്ടത്, നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റണ്ടേ, സന്തോഷകരമായിട്ട് അവരത് കഴിക്കണം, അതല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കഷ്ടപ്പെട്ട് ഈ കാല് വയ്യാത്ത കാലം കൊണ്ടല്ലേ അമ്മ ആ കപ്പ എന്നെ നട്ടത്, അമ്മ അത് പറിച്ചെടുക്ക്, നമുക്കത് ഒരുക്കിയിട്ട് പിന്നെ അവിടേക്ക് കപ്പയും മീനും കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് നന്നാക്കി കറി വെച്ച് അമ്മ കറിയും വെച്ചു, കപ്പ എങ്ങനെയൊക്കെയോ അമ്മ പറിച്ചുകൊണ്ടെന്ന് ഒരുക്കി അമ്മ അത് തപോവനത്തിൽ കൊണ്ടു കൊടുത്തതിൻ്റെ അന്ന് രാത്രി ഞാൻ അമ്മയും മക്കളും കൂടെ കൊണ്ടു കൊടുത്തത്. കാരണം ഞാൻ വൈകുന്നേരം വേറൊരു സ്ഥാപനത്തിൽ റെസ്റ്റോറൻറ്റിൽ ഞാൻ ബില്ലിംഗ് സെക്ഷനിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 10 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക. അപ്പം അമ്മയാണ് എന്നെ മക്കളും കൂടെയാണ് ഇതെല്ലാം കൊണ്ടു കൊടുത്തത്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും വേദനയാണ് മോളെ എന്ന് പറഞ്ഞു, കാലിന് ബലം കിട്ടുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് മുട്ടുകുത്താൻ കഴിയും, അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അമ്മ മുട്ടുകുത്തി, കഷ്ടപ്പെട്ട് അമ്മ മുട്ടുകുത്തി. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം അമ്മ അതിന് ശേഷം പിറ്റേ ദിവസം പോലെ അമ്മ എൻ്റെ മക്കളെ മുമ്പിൽ ഓടി കാണിച്ചു കൊടുക്കുമായിരുന്നു, എനിക്ക് കാലിന് കണ്ടില്ല ഇത്രയും സുഖം കിട്ടി, മാതാവ് എൻ്റെ കാലിൻ്റെ അസുഖം മാറ്റിത്തന്നു, തേയ്മാനം മാറ്റിത്തന്നു, അമ്മ ബെൽറ്റ് പോലും ഇല്ലാതെ സുഖമായിട്ട് അമ്മ നടക്കാനും ഓടാനും ചാടാനും തുടങ്ങി അമ്മ. ആ അമ്മ അതിന് ശേഷം ഇപ്പോഴും മുട്ടുകുത്തി, ഇപ്പം അമ്മ ഇവിടെ അൾത്താരയിൽ വന്ന അമ്മ മുട്ടുകുത്തി നിരങ്ങിയിരുന്നു, നിരങ്ങി ഇവിടെ വരെ അൾത്താര വരെ അമ്മ വന്നു. കാരണം അമ്മയ്ക്ക് അത്രയും വലിയൊരു കൃപയാണ് മാതാവ് കൊടുത്ത. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം അമ്മ അസുഖത്തിന് ഒരു മരുന്നും ഇല്ലാണ്ടാണ് അമ്മ കഴിയുന്നത്. മരുന്നില്ലാന്നല്ല, ചെറിയ തൈറോയിഡിൻ്റെ ചെറിയൊരു പൊട്ട് ഗുളിക മാത്രം അമ്മ ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അതും അമ്മ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ 3 നിയോഗങ്ങളും എനിക്ക് സാധിച്ചെന്ന മാതാവിന് 1000 നന്ദിയുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ വീടിന് അയൽവക്കത്ത് ഒരു പെൺകുട്ടിയുണ്ട്. അവൾ കല്യാണം കഴിച്ചിട്ട് ഗർഭാവസ്ഥയിലായിട്ടും അവളെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച സ്ഥിതിയിലായിരുന്നു, ഡിവോഴ്സിന് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവരിങ്ങനെ എന്നോട് ഞങ്ങളിങ്ങനെ കൃപാസനത്തിൽ വരുന്നുണ്ടെന്നും കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിനക്ക് വേണ്ടി ഒരു നിയോഗം ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഫസ്റ്റിൽ പുതുക്കാൻ വന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിന് ഈ നിയോഗം ഞാൻ എഴുതിയിട്ടു, അവളുടെ കുടുംബം നന്നായി പോകാൻ, അവളെ ഭർത്താവ് അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവൾ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിന് ഒരു നിയോഗം എഴുതി മാതാവിൻ്റെ ഈ ബോക്സിൽ ഞാൻ ഇട്ട നിമിഷം തന്നെയാണ് അവളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയതെന്നുള്ളത്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി വീട്ടിലേക്ക് ചെന്ന് പിറ്റേ ദിവസം അവൾക്ക് പത്രവും തൈലും ഉപ്പൊക്കെ ആയിട്ട് ഞാൻ അവിടത്തേക്ക് ചെന്നപ്പോഴാണ് ഞാനിതറിയുന്നത്. അപ്പോൾ ഞാൻ സമയവും കാലങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ നടയിൽ ബോക്സിൽ നിയോഗം സമർപ്പിച്ച അതേ സമയത്താണ് അവർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അങ്ങനെ ഒരു അത്ഭുതം കൂടി മാതാവ് എനിക്ക് നിറവേറ്റി തന്നു. പിന്നെ എനിക്ക് ഞാൻ നിയോഗത്തിലൊരു കാര്യം കൂടെ ഞാൻ വെച്ചായിരുന്നു, അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് നിറവേറ്റി തന്ന എനിക്കൊരു സന്തോഷം തന്നൊരു കാര്യമാണ്. അത് ഞാനിങ്ങനെ പൊതുവായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതെൻ്റെ മാതാവിനോട് തന്നെ ഞാൻ പറഞ്ഞു നന്ദി അപേക്ഷിക്കുകയാണ്.
പിന്നെ ഞാൻ ആദ്യം ഞാനൊരു തയ്യൽക്കട നടത്തുന്നുണ്ട്. തയ്യൽക്കട മാത്രമല്ല ലേഡീസിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ്ങും ലേഡീസിൻ്റെ കുറച്ച് സെയിലും ഉണ്ട്, ലേഡീസ് ഐറ്റംസൊക്കെ. അപ്പോൾ സ്റ്റിച്ചിങ്ങും ഉണ്ട്, പക്ഷേ സ്വന്തം സ്ഥാപനമാണ്. പക്ഷേ ഞാൻ കട വളരെ ശോചനീയാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റിച്ചിങ് ഒരു തുണി പോലും തയ്ക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥിതി അവസ്ഥയിൽ ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് ഞാൻ ആറാമതായിട്ട് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഞാൻ ആ ഉടമ്പടി കാലാവധി തീർന്നിട്ടും എനിക്കത് നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഉടമ്പടി ഇവിടെ ഫസ്റ്റിൽ പുതുക്കാൻ വന്ന സമയത്ത് പുതുക്കി പോയ ശേഷം അന്നേരം ഞാൻ നിയോഗത്തിൽ വെച്ചില്ല. ആദ്യം വെച്ച നിയോഗമായതുകൊണ്ട് പിന്നെ ഞാനത് വെച്ചില്ല. പിന്നെ ഞാനത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്, എൻ്റെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ വളരെ ഇതായി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചിട്ടത് നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ കടയിൽ ചെന്നിരുന്നിട്ട് മാതാവിൻ്റെ നീലത്തിരി കത്തിച്ചിട്ട് പലരുടെയും സാക്ഷ്യങ്ങൾ പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവ് തന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ പിന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി. പിന്നെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം ഒരിക്കലും പിന്നെ മുടക്കാറില്ല. ലൈവായിട്ട് തന്നെ ഞാൻ എൻ്റെ കടയിൽ തുറന്നു വെക്കും. ഞാൻ ലൈവായിട്ട് തന്നെ ഞാൻ കടയിൽ മുട്ടുകുത്തിയിരുന്ന് മുട്ടുകുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തിയിരുന്ന് ഞാൻ എൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ അതിലൊക്കെ കേട്ടത് പ്രകാരം ഞാനും നീലത്തിരി വെച്ച് എൻ്റെ കടയിൽ വെച്ചിട്ട് കത്തിച്ചും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ കടയുടെ സ്ഥിതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എവിടെ നിന്നൊക്കെയായി എന്നെ അന്വേഷിച്ച് എനിക്ക് തയ്ക്കാൻ ആൾക്കാർ കൊണ്ടുവരുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നെ അറിയാത്തവർ പോലും കേട്ടോ അന്വേഷിച്ചോ അത് ചോദിച്ചറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാർ വരുന്നത്. ഇതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് മാതാവ് തന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും മാതാവ് തന്നതിന് ശേഷം ഞാനൊരു വ്യക്തി, എൻ്റെ സാമ്പത്തിക നിലയം കൊണ്ട് എനിക്ക് എല്ലാമൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ പോയാലും എനിക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്നു. ദൈവം ഇത്രയും എനിക്ക് തന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമമുണ്ടായിരുന്നു. ഞാൻ പുതുക്കിയ സമയത്ത് അതൊരു നിയോഗമായിട്ട് വെച്ചു, മാതാവേ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു വഴി നീ ഒരുക്കി തരണേ എന്ന് പറഞ്ഞിട്ട്, ഒപ്പം നിൻ്റെ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ആർക്കൊക്കെ ഞാൻ കൊടുക്കുന്നു, അതായത് എൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് മാതാവ് തരുന്നുണ്ട്, പക്ഷെ ഞാൻ പുറത്ത് എനിക്ക് ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു അത്ഭുതം മാതാവ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നിയോഗം സമർപ്പിച്ചിരുന്നു. ഞാൻ ഇവിടെ നിന്ന് നിയോഗം വെച്ചിറങ്ങി കുറച്ച് ദിവസം അത് ഞാൻ പിന്നീട് ഞാൻ ഓർത്തെടുക്കുമ്പോഴാണ് മനസ്സിലായത് മാതാവ് ഞാനിത് നിയോഗത്തിൽ വെച്ചിരുന്നതാണല്ലോ എന്ന്. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല, പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഞാനിവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഞങ്ങളെ കൊണ്ടുവരുന്ന ഒരു ബസ്, ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് അങ്ങനെ ഒരു ബസ്സിലാണ് ഞങ്ങളിങ്ങനെ വരൽ. അപ്പോൾ ആ ബസ്സിലെ ചേട്ടൻ വിനോദ് ചേട്ടനാണ് എന്നെ ഈ പിന്നെ പ്രേക്ഷിത ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് എനിക്ക് ലിങ്ക് ഇട്ടെന്ന് എന്നെ ആഡ് ചെയ്യിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷിത ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഞാൻ കയറിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഞങ്ങൾ ഒരു വ്യക്തിക്ക് പറ്റാത്ത ഞങ്ങൾ ഒരു കൂട്ടമായിട്ട് ചെന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ വൃദ്ധസദനങ്ങൾ തൊട്ട് അനാഥ മന്ദിരങ്ങൾ അങ്ങനെയുള്ളടത്തൊക്കെ ഞങ്ങൾ ചെല്ലും. പിന്നെ അസുഖങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരെ പോയി കാണും. അവർക്ക് ഞങ്ങൾ തൈലം തേച്ചും കുരിശ് വരച്ചൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ സ്ഥാപനങ്ങളിൽ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ക്യാഷ് സംബന്ധമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണമായിട്ട് ഞങ്ങൾ ഒരുക്കി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടുന്ന അലക്കൽ, അവരുടെ ഡ്രസ്സ് അലക്കൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ അതിന് മാതാവ് എനിക്ക് വലിയൊരു കൃപയാണ് എനിക്ക് തന്നത്. അതിന് മാതാവിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ വലിയൊരു അത്ഭുതം എനിക്ക് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പകൽ എനിക്ക് ഡ്യൂട്ടി എൻ്റെ സ്വന്തം ഷോപ്പുണ്ട്, ഈവനിങ് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നൈറ്റ് 10 മണി കഴിയും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞാനൊരു സ്കൂട്ടിയിലാണ് ഞാൻ വീട്ടിലേക്ക് വരിക. എൻ്റെ മക്കൾ 2 അമ്മയുടെ അടുത്ത് തറവാട്ടിലായിരിക്കും. ഞാൻ അവിടെ പോയിട്ട് വേണം അവരെ കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ എൻ്റെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ എൻ്റെ ഒന്നാമത് മീറ്റർ വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ വണ്ടി ഞാൻ തുറന്നു നോക്കിയപ്പോൾ തന്നെ വണ്ടിയിൽ പറ്റ എണ്ണയില്ല എന്ന് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ ആ മറന്നുപോയി. ഞാൻ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എണ്ണയടിക്കണം എന്ന് വെച്ച ഞാൻ എൻ്റെ വേറൊരു വിഷയം അന്നേരം കേട്ട സമയത്ത് അതിൻ്റെ വിഷമവും വേദനയും കൊണ്ട്, കാരണം എൻ്റെ ചെറിയേട്ടന് സുഖമില്ല എന്ന് കേട്ട് ചേച്ചി വിളിച്ച് പറഞ്ഞത് അറിഞ്ഞപ്പോൾ വേദനയും കൊണ്ട് ഞാൻ മാതാവിനെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണം പ്രാർത്ഥനയൊക്കെ ചൊല്ലി വണ്ടി
എണ്ണയില്ലാന്ന് ഓർമ്മയില്ലാണ്ട് ഞാൻ വണ്ടി എടുത്ത് പോന്നു. എന്നിട്ട് വീട്ടിൽ വരെയും ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളെ കൂട്ടി പോകാൻ നേരത്തും ആണ് ഞാൻ ഓർക്കണത് എൻ്റെ വണ്ടിയിൽ എണ്ണ ഒട്ടും ഇല്ലല്ലോ എന്നുള്ളത്. അത് എൻ്റെ ഫോണിൽ ഞാനൊരു തെളിവായിട്ട് ഇപ്പോഴും എല്ലാവർക്കും കാണാം. ഒരു തുള്ളി പോലും എണ്ണയില്ലാത്ത എൻ്റെ വണ്ടി ഞാൻ എൻ്റെ മക്കളെ ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ, കാരണം എനിക്ക് വീട്ടിലേക്ക് ഇനിയും പോകണം 1 കിലോമീറ്ററിന് മേലെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല, ഞാൻ വണ്ടി എവിടെയെങ്കിലും വീട്ടിൽ വെച്ചിട്ട് എനിക്ക് നടന്നു പോകണം, കാരണം എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. എനിക്ക് എവിടെയും പോകുന്ന ഇഷ്ടമല്ല, കാരണം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് തിരികത്തിച്ച് പ്രാർത്ഥിക്കണം. അതെനിക്ക് ആ സമയത്ത് എനിക്ക് വീട്ടിലെത്തണം. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ കാശുരൂപ എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് കാശുരൂപത്തിൽ പിടിച്ച് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ പ്രാർത്ഥന മുടങ്ങുമല്ലോ, കാരണം ഇപ്പം തന്നെ 10:30 ഞാൻ ലേറ്റായി വീട്ടിലെത്തിയ 12 മണിയായിട്ട് പിന്നെ പിറ്റേ ദിവസമായില്ലേ എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങളിവിടെ നിന്നോ, ഞാൻ നടന്ന് ഓടിയായിട്ടാണ് ഞാൻ വീട്ടിലെത്തും, എന്നിട്ട് എനിക്ക് പ്രാർത്ഥന മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മക്കളെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചുവിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ഭുതം പോലെ ഞാൻ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പം നോക്കുമ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ വീട് വരെ ഞാൻ വണ്ടി ഓടിച്ചു. ഒരു ഇടത്ത് പോലും വണ്ടി നിൽക്കാതെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാനായിട്ട് ഓഫ് ചെയ്തിട്ടാണ് എൻ്റെ വണ്ടി ഓഫായത്. അത് തെളിവ് സഹിതം എൻ്റെ ഫോണിലുണ്ട്. ഞാൻ വർക്ക്ഷോപ്പുകാരോട് എൻ്റെ സംശയം തീർക്കാൻ പലരോടും ഞാൻ ചോദിച്ചു. ഈ അവസ്ഥയിൽ 4 കിലോമീറ്റർ എൻ്റെ വണ്ടി 4 കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട്, ഇത്രയും ഓടിയിട്ടുണ്ട്. അത് ഞാൻ പലരെയും ഞാൻ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇതിങ്ങനെ നടക്കില്ല, അതെന്തോ ഒരു അത്ഭുതമാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇത് കാണുമ്പോൾ എല്ലാവരും കണ്ണ് തള്ളിയാണ് നോക്കുന്നത് ഞാൻ കാര്യം പറയുമ്പോൾ. അത്രയും വലിയൊരു അത്ഭുതം, കാരണം എൻ്റെ പ്രാർത്ഥന മുടക്കം ാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് നിറവേറ്റി തന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് തൈലം എല്ലാം പലർക്കും ഞാൻ കൊടുത്തിട്ട് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പയ്യന് ശ്വാസമുട്ട്, നിരന്തരം ശ്വാസമുട്ടായിരുന്നു. ഞാൻ അവന് ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പോൾ ശ്വാസമുട്ട് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അതേപോലെ എൻ്റെ വീ കടേൻ്റെ തൊട്ടടുത്തൊരു ഉമ്മ, വയസ്സായൊരുമ്മയെ ചെവി തീരെ കേൾക്കില്ല, ആ ഉമ്മക്ക് കാലിന് മുട്ടിന് ഭയങ്കര നീര് വെച്ചിട്ട് നടക്കാൻ പോലും പറ്റാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പോയി ചെയ്യും. അത് ഉടമ്പടി എടുക്കും മുമ്പേ ഞാൻ ചെയ്യുമായിരുന്നു, കാരണം അത് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പം ഞാൻ ഓരോന്നും പോയി ചെയ്തു കൊടുക്കും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇതിന് കാലിന് തീരെ വയ്യാണ്ട് വേദന കാരണം കട്ടുന്ന പോലും ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കുമായിരുന്നു, ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പ് എപ്പോഴും ഉണ്ടാവും, അപ്പം ഞാനൊരു നുള്ളുപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒപ്പം ഞാൻ എൻ്റെ ഇടതേ കൈകൊണ്ട് എൻ്റെ കഴുത്തിലുള്ള കാശുരൂപത്തിൽ പിടിച്ചിട്ട് വലതു കൈ കൊണ്ട് ഉഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇത് മാതാവിൻ്റെ കൈയായിരിക്കണം, അതിനൊരു അത്ഭുതം കാണിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്നു. പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ മറന്നുപോയി. അതിൻ്റെ പിറ്റേ ദിവസം ഇത് എന്നെ കണ്ടിട്ട് അവിടെ മുറ്റത്ത് നിന്നിട്ട് അതിൻ്റെ ആങ്ങളേൻ്റെ മരുമോളോട് പറയുവാണ്, സൗമ്യയ്ക്ക് എന്തോ അത്ഭുതമുണ്ട് അവൾ, കാരണം അതിന് ചെവി കേൾക്കില്ല, അതുകൊണ്ട് ഞാൻ പറയണതൊന്നും കൂടുതൽ അറിയില്ല, പക്ഷേ എന്തോ ഞാൻ ചെയ്തു എന്ന് അതിനെ മനസ്സിലായി. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക, സൗമ്യയ്ക്ക് എന്തോ അത്ഭുതമുണ്ട്, അവൾ എൻ്റെ കാല് തൊട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഉപ്പ് തന്നു, ഞാനത് കുടിച്ചു, അതിന് ശേഷം എൻ്റെ കാലിലെ നീര് മാറി, എനിക്കിപ്പോൾ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളോട് പറയുവാണ് അവളുടെ ഭർത്താവിന് പനിയുണ്ട്, നീ സൗമ്യേനെ അവളോട് പറഞ്ഞു മതി സൗമ്യ മാറ്റിത്തരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇത് ഞാനല്ല മാറ്റി കൊടുത്തത്, അമ്മ മാതാവാണ്, ഈശോയാണ്, അങ്ങനെ കൃപാസന എന്നൊരു പള്ളിയുണ്ട്, നീ അവിടെ പോകണമെന്ന് പറഞ്ഞ് അവൾക്കും ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരുപാട് കൃപകൾ ഇതിൽ ഒരുപാട് ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. എനിക്കതുപോലെ എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ എനിക്കൊരു നേരം പോലും ഭക്ഷണത്തിനെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിമാരെ ഏട്ടന്മാരൊക്കെ എന്നെ കളിയാക്കും, കാരണം ഞാൻ 2 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ ഇടവിട്ട് ഞാൻ ഭക്ഷണം ലൈറ്റായിട്ടെങ്കിലും എനിക്ക് കഴിക്കണം, അല്ലെ ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാതിരിക്കാനും പറ്റില്ല. അത്രയും ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കടല ചെറുപയർ തൊട്ട് ഒരു സാധനങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഒപ്പം ഒരു നേരം ഭക്ഷണം എനിക്ക് തെറ്റാൻ പറ്റില്ല. ഗ്യാപ്പ് കുട്ടികളെമാരി ഞാൻ ഭക്ഷണം കഴിക്കും, 5-6 നേരമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നേ, അത് ലൈറ്റായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ ശേഷം കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞു തന്നു, ഉപവാസം മാതാവിന് ശനിയാഴ്ച ബുധനാഴ്ചയ്ക്ക് ഉപവാസം എടുക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യം ഉപവാസം ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെന്ന പാടെ തന്നെ ആദ്യത്തെ ബുധനാഴ്ച ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുത്തിരുന്നു ആദ്യം. അപ്പം ഞാൻ ആദ്യമായി ഉപവാസം എടുക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു,
എനിക്ക് ഗ്യാസ് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉള്ളി വെള്ളം കുടിച്ചില്ലെങ്കിൽ പറ്റാത്ത ഞാൻ എങ്ങനെ? അപ്പോഴും എനിക്ക് ഇത്രയൊക്കെ തന്ന മാതാവ് എനിക്ക് അതും നിറവേറ്റി തരും, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഉപവാസം എടുത്തു. ആദ്യം ഞാൻ ഉച്ചവരെ ഞാൻ എടുക്കുന്നതായിരുന്നു. തലേദിവസം ഭക്ഷണം കഴിക്കും, പിറ്റേ ദിവസം ഞാൻ ഉച്ചവരെ ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു. അപ്പോൾ വെള്ളം പോലും ഞാൻ കുടിക്കാതെ ഉച്ചവരെ ഉപവാസം എടുക്കും. പക്ഷേ എനിക്ക് ഒരു ആദ്യമായിട്ട് ഞാൻ ഉപവാസം എടുത്ത അന്ന് നൈറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് കയറി അന്ന സമയത്ത് എനിക്ക് ഗ്യാസ് കയറിയിട്ട് വയറൊക്കെ വീർത്ത് എനിക്ക് ഡ്യൂട്ടി സ്ഥലത്തുനിന്ന്, കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും ആണുങ്ങളാണ്, അപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ ആണുങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ആരോടൊന്നും പറയാൻ പറ്റാത്ത വിഷമം, ഭയങ്കര വയറുവേദനയും ഇനി നിവരാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പ് വെക്കുക, കയ്യിൽ കൊണ്ടുനടക്കും. അപ്പം ഞാൻ മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് നാവിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു, കാശുരൂപത്തിൽ പിടിച്ച് ചോദിച്ചു, മാതാവേ ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം എടുത്തതല്ലേ, എനിക്കിങ്ങനെ വരാൻ പാടുണ്ടോയെന്ന് ഞാൻ ചോദിച്ച അത്ഭുതം പോലെ വിത്തിൻ സെക്കൻഡിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എനിക്ക് മേലക്കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കെൻ്റെ ഗ്യാസ് പോയി. അന്ന് തൊട്ട് ഇപ്പോൾ ഇതുവരെയും എനിക്ക് ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. എല്ലാ ആഴ്ചകളും ഇപ്പം ഞാൻ ഒരു ദിവസം മുഴുവനായിട്ട് വെള്ളം പോലും കുടിക്കാതെ ഞാൻ മാതാവിന് വേണ്ടി ഉപവാസം എടുക്കാൻ അനുഷ്ഠിക്കാറുണ്ട്. എനിക്കിപ്പോൾ എന്ത് കഴിച്ചാലും ഒരു ബുദ്ധിമുട്ടില്ല. അത് ആ ഗ്യാസിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഒപ്പം അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒട്ടും പറ്റാത്ത ആളാണ് ഞാൻ. യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെരടിയും തൊട്ട് തലവേദനയും കയറി ഛർദ്ദിക്കാൻ വന്ന്, ഒരു യാത്രകളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല, പുറത്തേക്കൊന്നും നോക്കാൻ പറ്റില്ല, വണ്ടി കയറി ഉടനെ ഞാൻ ഉറങ്ങും. എനിക്ക് എവിടെയും പോകുന്ന ഇഷ്ടമല്ല, ആരും വിളിച്ചാൽ ഞാൻ പോവില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്ന അന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ ഉറക്കം തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും എനിക്ക് യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഇല്ല. ആ തലവേദനയും ആ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥയും യാത്ര ചെയ്യുമ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് അമ്മ മാതാവ് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു. അതേപോലെ ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പീരിയഡ്സ് ആയ കാലം മുതൽ എനിക്ക് വയറുവേദന കണ്ടു നിൽക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാർ ഒരു രോഗി വീട്ടിലുള്ള അവസ്ഥയാണ്, കാരണം വെളുപ്പിന് 4 മണിക്ക് 3 മണിക്കൊക്കെ തുടങ്ങും ഛർദ്ദി വയറുവേദന. ആ ഒരു ദിവസം പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നാകുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വീട്ടിൽ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നിന്നും ഞാൻ ആ ദിവസം ഞാൻ എവിടെയും പോവില്ല. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ മാതിരി ആവും ഞാൻ ആ ദിവസം. അന്ന് തൊട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് മാറുന്നു, പക്ഷേ എന്നിട്ടും എനിക്കത് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് June 16 ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു 25-26 അങ്ങാണ്ടായപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയി. അന്ന് എനിക്ക് ഒരു മാസം പോലും ഞാൻ ടാബ്ലറ്റ് ഇല്ലാത്തൊരു മാസം എനിക്ക് കടന്നു പോയിട്ടില്ല. അതും സാധാരണ പാരസെറ്റമോളൊന്നും എനിക്ക് നിൽക്കില്ല, അതിൻ്റെ കടുത്ത പെയിൻ കില്ലർ തന്നെ ഞാൻ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അത് ഒന്നിൽ നിൽക്കില്ല, 2 വരെ ഞാൻ കഴിക്കുമായിരുന്നു. ആ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി 25-26 അങ്ങനെ പീരിയഡ്സ് ആയ അന്ന് എനിക്ക് ഇതേ വേദന വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ട് കുത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ ഞാൻ മരുന്ന് ഞാൻ കഴിക്കില്ല, എനിക്ക് പീരിയഡ്സിൻ്റെ വേദന മാതാവ് തന്നെ മാറ്റിത്തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഉപ്പെടുത്ത് കഴിച്ചു. അതിന് ഉറങ്ങി എൻ്റെ തൈലം എടുത്ത് ഞാൻ വയറിൽ കുരിശ് വരച്ചു. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറുന്ന വിധത്തിൽ എൻ്റെ അവസ്ഥ എനിക്ക് മാറിക്കിട്ടി. പക്ഷെ അതിനുശേഷം ഇപ്പോൾ 6-7 മാസത്തോളം എനിക്ക് പീരിയഡ്സ് ആയി, ഞാൻ അറിയുന്നു പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് എൻ്റെ മാതാവ് എൻ്റെ പൂർണ്ണമായിട്ട് ആ വേദനയും അസ്വസ്ഥതകളും എനിക്ക് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു. 1000 നന്ദി പറഞ്ഞാലും മതിയാവാത്ത കൃപകൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ, ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി, ദൈവം വസിക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പിന്നീട് ഉടമ്പടി വാഹകരായിട്ട്, അതായത് ദൈവത്തെ വഹിക്കുന്നവരായിട്ട് അവരെങ്ങനെ ആ വ്യക്തികൾ മാറുന്നു, തങ്ങളുടെ ജീവിതം അതിനൊരു സാക്ഷ്യമായിട്ട് പിന്നീട് മാറുകയാണ് അക്രൈസ്തവയായ ഈ മകൾ. യേശുവിനെ രുചിച്ചറിയുകയാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന് 34-ാം സങ്കീർത്തനത്തിൽ നാം തിരുവചനങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. രുചിച്ചറിഞ്ഞ കർത്താവിനെ പിന്നീട് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പ്രഘോഷിക്കപ്പെടുകയാണ്. തൻ്റെ ആദ്യമൊക്കെ തൻ്റെ ഉടമ്പടി 3 മാസം അത് തനിക്ക് അറിവില്ലായ്മയും ഒക്കെ കൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു കൂട്ടായ്മ തന്നെ
ഉടമ്പടി എടുത്തവർ തന്നെ ഉണ്ടാക്കുന്നു. അത് ഗ്രൂപ്പായും പിന്നീട് വ്യക്തിപരമായി അല്ലാതെയും ഒക്കെ പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ചെയ്യുവാനായിട്ട് സമയമെടുക്കുകയാണ്. തങ്ങളുടെ ആരോഗ്യവും സമയവും ഒക്കെ അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ്. ഇതൊന്നും കൃപാസനത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല, നിങ്ങൾ ഉടമ്പടി കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ. എന്നാൽ അതൊക്കെ വ്യക്തികൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈശോ ഇന്ന് പ്രഘോഷിക്കപ്പെടുകയാണ്. ഈശോ പ്രഘോഷിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഏതൊരു മകനെയും കുറിച്ച് ഒരു അമ്മമാർക്കൊരു സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മ തീർച്ചയായും അത് അതിലൊത്തിരിയേറെ ആനന്ദിക്കും സന്തോഷിക്കും. തൻ്റെ മകൻ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉടമ്പടി എടുത്ത മക്കൾ തൻ്റെ മകന് വേണ്ടിയിട്ട് തൻ്റെ മകനെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് പരസ്നേഹ ചൈതന്യത്താൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തീർച്ചയായും അമ്മ അതിൽ ഒത്തിരിയേറെ ആകർഷിച്ച് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കുന്ന, അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ പ്രവർത്തിക്കുന്ന വലിയ സാക്ഷ്യ അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഇവിടെ ഓരോന്നും എണ്ണി എണ്ണി ഈ മകൾ പറഞ്ഞു തൻ്റെ ജീവിതം മൊത്തം എങ്ങനെ മാറ്റിമറിഞ്ഞു, തൻ്റെ വരുമാന മാർഗങ്ങൾ എങ്ങനെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. തനിക്ക്, തൻ്റെ കുട്ടികൾക്ക്, തൻ്റെ അമ്മയ്ക്ക്, കുടുംബത്തിലൊന്നാകെ കിട്ടിയ സമാധാന സന്തോഷം, രോഗസൗഖ്യങ്ങൾ, തന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന രോഗസൗഖ്യങ്ങൾ, ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഒരു ഔഷധമായിട്ട് തന്നെ മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം 12 നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മകളും ഇത് ഒറ്റപ്പെട്ട ഒരു സാക്ഷ്യമൊന്നുമല്ല. ഈ മകളെപ്പോലെ എത്രയോ പേരാണ് ഇവിടെ വന്ന് തങ്ങളുടെ സാക്ഷി അനുഭവങ്ങൾ വളരെ തീഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈ കുടുംബത്തെ ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടുതൽ ദൈവാനുഗ്രഹപ്രദമായ ജീവിതം ഇവർക്ക് നയിക്കാനാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.